അയ്യോ രാശണ്ടോ രാശണ്ടോ, ഇത് കണ്ടോ, ഇത് ഇങ്ങോട്ട് നോക്കി. ഇതേ ആ പാലക്കാട് ഒരാൾ മരിച്ചില്ലേ, എസ് ടി പി പ്രവർത്തകൻ, പുള്ളിയുടെ മൃതദേഹം കൊണ്ടുപോകണേ. അപ്പൊ ആ സൈഡിൽ നിന്ന് ഒരാൾ ഏതാണ്ട് കുറെ പേര് എന്ന് കൊല്ലണം എന്നൊക്കെ പറഞ്ഞ് ഓടി ചെല്ലുന്നു. അയാളാണോ ഇനി കൊന്നത്? ഇതേ നോക്ക് നോക്ക്, അയാളൊന്നുമല്ല ഇത്, കാരണം എന്താണെന്നറിയോ, അയാളൊരു കാവ്യ മുണ്ട കൊടുത്തിരിക്കുന്നത്, അതാണ് കാരണം. കാവ്യ മുണ്ട കൊടുത്തവരൊക്കെ ഇങ്ങനെ കൊല്ലാൻ ചെല്ലണം. ഈ പോപ്പുലർ ഫ്രണ്ട് എസ് ടി പിക്കാരന്മാര് കവല തോറും മൈക്ക് കെട്ടി വെച്ച് ഇങ്ങനെ വിളിച്ചു പോവും, ഞങ്ങൾ എതിർക്കുന്നത് ആർ എസ് എസിനെയാണ്. യഥാർത്ഥത്തിൽ അവർ ആർ എസ് എസിനെ അല്ല ലക്ഷ്യം വെക്കുന്നത്, അവർ ഹിന്ദുക്കളെ മൊത്തത്തിലാണ്. അപ്പൊ അതും ശരിയല്ല, മൊത്തം കാഫറുകളെയാണ്. അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ദാ ഈ വീഡിയോ. ഇതിലൊന്നും ഉൾപ്പെടാത്ത ഏതോ ഒരു പാവപ്പെട്ടവനാണ് ഒരു കാവ്യം കൊണ്ടു കൊടുത്തു കൊടുത്തിട്ടുണ്ടോ എന്ന കാരണത്താലാണ് അള്ളാഹു അക്ബർ വിളിച്ചോണ്ട് അവനെ കൊല്ലാൻ വേണ്ടി ചെല്ലുന്നത്. പ്രാന്തന്മാരാണ്, അതെ ശരിക്കും പ്രാന്തന്മാരാണ്. ഇപ്പൊ സ്വാതി, കേരളത്തിൽ ഇപ്പൊ വ്യക്തിപരമായിട്ടും പ്രതികാരം അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ടും ഒക്കെ പ്രതികാര കൊലകൾ ഇവിടെ നടന്നിട്ടുണ്ട്, ഇനിയും നടക്കും. ഇപ്പൊ ഒരാള് ഒരാളെ കൊന്നു, അപ്പൊ ആ കൊലയ്ക്ക് കാരണമായിട്ടുള്ള ആരെങ്കിലും അല്ലെങ്കിൽ ഒളിക്കാൻ പ്രതികളെ സഹായിച്ചവരോ അല്ലെങ്കിൽ അവർക്ക് സാമ്പത്തിക സഹായം ചെയ്തവരോ ഒക്കെ തിരിച്ചു കൊല്ലുന്നത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ അതുമായിട്ട് ഒരു ബന്ധമില്ലാത്തവരെ കൊന്നതാണ് ഇവര്. അത് ആലപ്പുഴയിലും അങ്ങനെയായിരുന്നു, ഇപ്പൊ എന്താ പാലക്കാടും അങ്ങനെയാണ് നടക്കുന്നത്. ഇനി ആ സംഭവത്തിനിടയ്ക്ക് ദാ എസ് ടി പി കാരന്റെ മൃതദേഹം മോർച്ചറിലോട്ട് കൊണ്ടുപോകുന്ന സീനാണ് നമ്മളിപ്പോൾ ഈ സ്വാധീനം കാണിച്ചത്. അത് കൊണ്ടുപോകുമ്പോ അവർ വിളിക്കുന്ന ആ മുദ്രാവാക്യം നോക്കുക, അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞാൽ വിളിക്കുന്നത്, അതിന്റെ സൈഡിൽ ഏതോ ഒരു ഇതുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത ഏതോ ഒരു പാവപ്പെട്ടവൻ, അവൻ ചെയ്ത തെറ്റെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ ഒരു കാവ്യ മുണ്ടാണ് കൊടുത്തിരിക്കുന്നത്. ആ കാവ്യ മുണ്ട് കൊടുത്തവനെ കൊല്ലട എന്ന് പറഞ്ഞിട്ട് ഓടി ചെല്ലുകയാണ്. നമ്മുടെ ഈ കേരളത്തിൽ കാവ്യ മുണ്ട് കൊടുക്കുന്നത് ഹിന്ദുക്കൾ അല്ലെങ്കിൽ സംഖ്യകൾ മാത്രമല്ല, ഹിന്ദുക്കൾ മാത്രമല്ല ക്രിസ്ത്യാനികളുണ്ട്, കമ്മ്യൂണിസ്റ്റുകാരുണ്ട്. ഇപ്പം കൊരിസുനി, കിർമാനി മനോജ്, അണ്ണൻ സജിത്ത് എന്നൊക്കെ പറഞ്ഞ ആ ടി പിന്നെ കൊന്ന അവന്മാരില്ലേ, അവന്മാരെല്ലാരും കൂടെ അവർക്ക് ജയിലിൽ കിടന്നുകൊണ്ട് ഒരു ഫോട്ടോ സോഷ്യൽ മീഡിയ കൊടുത്തായിരുന്നല്ലോ, അതെല്ലാരും കാണുകയൊക്കെ ചെയ്ത. അവർ പലരും കൊടുത്തിരിക്കുന്നത് ഈ കാവ്യാണ്. അതേപോലെ തന്നെ കണ്ണൂർ, കാസർഗോഡ് ആ ഭാഗത്തുള്ള സഖാക്കളൊക്കെ കാവ്യാണ് എടുക്കുന്നത്. നാളെ ഈ കാവ്യ എടുത്തോണ്ട് ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ കാവ്യ എടുത്തുകൊണ്ട് ഈ സഖാക്കളാണ് ഇങ്ങനെ നിൽക്കുന്നെങ്കിലും ഇത് തന്നെയായിരിക്കും അവസ്ഥ. അതേപോലെ തന്നെ ഈ മലയാറ്റൂർ പോകുന്ന ക്രിസ്ത്യാനികളില്ലേ, അവരുടുക്കുന്നത് ഈ കാവ്യല്ലേ, നാളെ അവർക്കും പറ്റാ ഇതുപോലെ. അതൊക്കെ പോട്ടെ, സ്വാതിക്ക് ഒരു ഓറഞ്ച് കളറ് ചുരിദാറില്ലേ, പിന്നൊരു സാരിയില്ലേ, ചേട്ടന്റെ കാവ്യമുണ്ട്, ഞാനത് ഇന്ന് തന്നെ എടുത്ത് കത്തിച്ചു. അപ്പൊ എന്റെ ഓറഞ്ച് ചുരിദാർ നമുക്ക് ജീവനാന്ന് പറയുന്നത്, ഇവ പ്രാന്തന്മാരാണ്, എന്ത് ചെയ്യുന്നു. അതായത് നമ്മളൊക്കെ എന്താ ജീവിക്കുന്നത്, ഇവിടെ ജീവിക്കുന്ന കാലത്തോളം സമാധാനമായിട്ട് ജീവിച്ച് ആർക്കും ഒരു ഉപദ്രവം ഉണ്ടാക്കാതെ സന്തോഷമായിട്ട് ജീവിച്ച് അങ്ങ് കഴിച്ചു പോണെന്നാണ്. പക്ഷെ ഈ പ്രാന്തന്മാരുടെ ജീവിക്കുന്ന എന്തിനാണെന്നറിയോ, അവരിവിടെ ജീവിക്കാൻ വേണ്ടിട്ടല്ല ജീവിക്കുന്നത്. പിന്നെ ഒന്നുകിൽ ആരെയും കൊല്ലുകയോ ആര് കൊല്ലപ്പെടുകയോ ചെയ്ത് അങ്ങ് അവരുടെ ഭാഷ ഷഹീദായിട്ട് അങ്ങ് സ്വർഗത്തിൽ നിന്ന് കഴിയുമ്പോ അവിടെ ഏതാണ്ട് 72 ഹൂറികൾ, ഹൂറികൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഒരു ഭാഷയെ ഭയങ്കര സുന്ദരികളായിട്ടുള്ള ഹൂറികൾ, മണമില്ലാത്ത മദ്യ പൊയ അല്ലാത്ത, പിന്നെ ഈ മീന്റെ പൊരിച്ച മുട്ട, അമ്മാരെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഈ ബോധം പൊക്കണം ഇല്ലാത്ത ഇവന്മാരുടെ കുറെ മറ്റേ പുരോഹിതരുണ്ട്, അവന്മാര് മൈക്ക് കെട്ടി അങ്ങ് വിളിച്ചു പറയാണ് അവിടെ എല്ലാം ഇങ്ങനെ ഒരുക്കി വെച്ചിരിക്കുന്നത്. ഇത് കിട്ടി ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പൊട്ടന്മാർക്കിട്ട് അറിഞ്ഞുകൂടാ. ഇതിനു വേണ്ടിയിട്ടാണ് ഇവർ നടക്കുന്നത്. ദാ ഈ വീഡിയോ തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ തെളിവ്. ആ വ്യക്തിക്ക് അറിഞ്ഞുപോലും കൂടെ ആർക്കോ കൂട്ടിരിക്കാൻ ആശുപത്രി ആർക്കോ ഏതോ രോഗിക്ക് കൂട്ടിരിക്കാൻ വന്ന ഒരു പാവപ്പെട്ടവനാണ്. അവർ ഇത് അവിടെ എന്താ നടക്കുന്ന അറിയാൻ വേണ്ടി ഒന്ന് എത്തി നോക്കിയതാ. അവൻ ഇപ്പൊ പോലീസ് ഇല്ലായിരുന്നെങ്കിൽ അവൻ ഇപ്പൊ പടവായാൻ. ഈ ഭ്രാന്തന്മാരുടെ ഇടയിൽ വേണം നമ്മളൊക്കെ ജീവിക്കാൻ. കേരളത്തിന്റെ ഒരു അവസ്ഥ, ഒരു കാര്യം, നമ്മുടെ ആ കാവ്യ മുണ്ടു, ആ ഓറഞ്ച് സാരി, ഓറഞ്ച് ചുരിദാറൊക്കെ എടുത്ത് കത്തിച്ചുള്ള ജീവനല്ലേ വലുത്.